എല്ലാവർക്കും ഓരോ കാമുകിമാരുണ്ട്, എല്ലാവർക്കും പ്രണയമുണ്ട്, എല്ലാവരും പ്രണയമില്ലാത്തവരാരുമില്ല. ഇന്ന് ഞാൻ ചോദിക്കട്ടെ, പ്രണയമില്ലാത്ത ആരാ ഉള്ളത്? 8ാം ക്ലാസ്സുകാരം മുതൽ 80 വയസ്സുകാരിക്ക് വരെ പ്രണയമുള്ള, 8ാം ക്ലാസ്സുകാരം മുതൽ 80 വയസ്സുകാരം വരെ പ്രണയത്തിന് അടിമപ്പെട്ടു പോയ പ്രണയമില്ലാത്ത കാമുകിയില്ലാത്ത ആരാ ഉള്ളത്? പ്ലസ് വണ്ണിന് പഠിക്കുന്ന, പ്ലസ് ടുവിന് പഠിക്കുന്ന പെൺകുട്ടികൾക്ക് എത്രയെത്ര കാമുകന്മാരാ. ഇന്ന് രാവിലെ ഞാൻ എന്റെ നാട്ടിലെ ബാർബർ ഷോപ്പിൽ ഇരിക്കുമ്പോ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് എന്നെ മുടിവെട്ടിക്കൊണ്ടിരിക്കുന്ന ബാർബറോട് പറഞ്ഞത്, ആ ചേട്ടാ അവളും എന്നെ തേച്ചിട്ട് പോയെന്നാ. ഞാൻ എനിക്ക് എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല. തേപ്പെന്ന് പറഞ്ഞാൽ ഒരു പുതിയ പ്രണയത്തിന്റെ സാങ്കേതിക പദമാണ്. അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ആണുങ്ങളെ കൂടെ കൊണ്ട് നടക്കുന്നുണ്ട്, അവനവന്റെ ലൗകിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രണയിതാക്കളെ കൂടെ ചേർക്കുന്നുണ്ട്. ഇതെങ്ങനെ ഒത്തുവന്നെന്ന് എനിക്കറിയില്ല. ഇന്ന് ഫെബ്രുവരി 9 കുട്ടരെ, ഇന്ന് ഫെബ്രുവരി 9, 5 ദിവസം കഴിഞ്ഞാല് ഫെബ്രുവരി 14 ലോക പ്രണയ ദിനമാ. വാരണ്ടയും ദിനത്തിന്റെ തൊട്ടു മുമ്പ് നടത്തുന്ന ഈ പ്രസംഗത്തിന് ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. മഹാനവരുകൾ പറയുകയാ, എല്ലാവരെ നോക്കിയപ്പോഴും ഓരോരുത്തർക്ക് കാമുകിമാരുണ്ട്. 10ാം ക്ലാസ്സുകാരനും കാമുകിയുണ്ട്, 11 വയസ്സുകാരനും കാമുകിയുണ്ട്. മഹാനവരുകൾ പറയാ, അങ്ങനെയാ കാമുകിമാരെയൊക്കെ ഞാൻ നോക്കിയപ്പോ അവരെല്ലാം അവരുടെ കബറ് കഴിഞ്ഞാല് പിന്നൊരിട്ട കാമുകിയെ കാണാനില്ല. എല്ലാ കാമുകിമാരും കബറോടുകൂടി പിരിഞ്ഞു പോകുമെന്ന് എനിക്ക് മനസ്സിലായപ്പോ, ഏത് വലിയ പ്രണയമാണെങ്കിലും എത്ര വലിയ ലവ് ആണെങ്കിലും അതെല്ലാം 6 അടി മണ്ണ് വരെയുള്ളൂ. 6 മണ്ണിലേക്ക് പോകുമ്പോ എല്ലാ കാമുകന്മാരെ കാമുകിമാരും 6 അടി മണ്ണിനപ്പുറത്തേക്ക് അവന്റെ കബറിനപ്പുറത്തേക്ക് പോവില്ലെന്ന് എനിക്ക് മനസ്സിലായപ്പോ, എല്ലാ പ്രണയവും നിരർത്ഥകമാണെന്ന് എനിക്ക് മനസ്സിലായപ്പോ, ഞാനും ഒന്ന് പ്രണയിക്കാൻ തീരുമാനിച്ചു. മഹാനായ ഹാത്തമുല്ലസ്സമ്മ പറയാ, ഞാൻ ആരെയാ പ്രണയിച്ചതെന്നറിയോ? ഹസനാതി മഹബൂബി, ഹസനാതി മഹബൂബി. ഞാൻ സൽക്കർമ്മങ്ങളെ പ്രണയിക്കാൻ തീരുമാനിച്ചു. ഞാൻ തീരുമാനിച്ചു എല്ലാ കാമുകിമാരെ കബറിന്റെ അടുക്കൽ വന്ന് തിരിച്ചു പോകുമ്പോ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വാപ്പ ഉപേക്ഷിച്ച്, ഉമ്മയെ ഉപേക്ഷിച്ച് എന്റെ കുടുംബത്തിന്റെ സ്വപ്നങ്ങളെ തട്ടിത്തകർത്ത് ദരിപ്പണമാക്കി, നിന്റെ കൂടിൽ ബീച്ചിന്റെ കൂടെ ബീച്ചിൽ കറങ്ങാൻ വരുന്ന, നിന്റെ മൊബൈൽ ഫോണ് പാതിരാത്രിയിൽ അറ്റൻഡ് ചെയ്യുന്ന, അള്ളാഹുവിന്റെ ദീനിനെ പോലും പേടിയില്ലാത്തൊരു പെണ്ണ്, ഏത് പ്രണയമാകട്ടെ, തൊലിപ്പുറത്താകട്ടെ, തൊലിയുടെ അകത്താകട്ടെ, മനസ്സിൻ്റെ ഉള്ളിലാകട്ടെ, ഹൃദയാന്തരത്തിലാവട്ടെ, അതെല്ലാം നിന്നെ 6 അടി മണ്ണോടെ അവസാനിക്കുന്നതാണെങ്കിൽ, മരിച്ചുപോയ കാമുകനെ ഓർത്തിട്ട് ശവകുടീരത്തിലെ തലതല്ലി തകർന്നു പോയ ഒരു പെണ്ണിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? മരിച്ചുപോയ കാമുകനെ ഓർത്ത് ശവകുടീരത്തിൽ ഒരൊറ്റ രാത്രി വന്നിട്ട് പള്ളിപ്പറമ്പിലിരുന്നൊരു കാമുകിയെ കണ്ടിട്ടുണ്ട് ചെറുപ്പക്കാരാ? നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ലെന്ന് പറഞ്ഞ, നീ മരിച്ചാൽ ഞാനും മരിക്കുമെന്ന് കാതിര് പറഞ്ഞിരുന്ന, നീ ഇല്ലാതെ എനിക്കൊരു ജീവിതമില്ലെന്ന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത, നീ ഒരു കല്യാണം കഴിച്ചാൽ പിന്നെ ഞാൻ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞ, ജീവിച്ചാലും നമ്മൾ ഒന്നിച്ച്, മരിച്ചാലും നമ്മൾ ഒന്നിച്ചെന്ന് എന്നോട് മെസ്സേജ് ചെയ്ത ഏതെങ്കിലും ഒരു കാമുകി കാമുകം മരിച്ചിട്ട് അന്നത്തെ രാത്രി പള്ളിക്കാട്ടിലെ കബറിന്റെ മുകളില് ഇതെന്റെ പ്രിയപ്പെട്ടവനാന്ന് പറഞ്ഞിട്ട് ഏകാന്തതയുടെ കബലൊന്ന് മണ്ണിന്റെ മുകളിലെങ്കിലും വന്നിരുന്നൊരു കാമുകിയുണ്ടെങ്കിൽ നിങ്ങൾ പറ, എന്നാല് പ്രണയിച്ചോളാ നിങ്ങളോട് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ ഏത് കാമുകിയും അത് കബറിന്റെ ചാരത്ത് പറയാണ്. മഹാനവറുകൾ ഞാൻ എന്റെ സൽക്കർമ്മങ്ങളെ പ്രണയിക്കാടുടകെ, അത് മരിച്ചു കഴിഞ്ഞാലും എന്റെ തൊട്ടടുത്ത് വന്നിരിക്കുമല്ലോ, എനിക്ക് ദുഃഖം വരുമ്പോഴൊക്കെ എന്നെ ആശ്വസിപ്പിക്കുമല്ലോ, മുങ്കരെന്നെ കീറും എന്നെ അടിക്കാൻ വരുമ്പോ തടുത്തു നിർത്തുമല്ലോ, കബറെന്നെ എടുക്കാൻ വരുമ്പോ എടുക്കല്ലേ എന്ന് പറയുമല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരെ, ആരും മരിച്ചാലും 3 സൽക്കർമ്മങ്ങളെ അവന്റെ കബറിന്റെ അടുക്കലേക്ക് വരൂ. ഒന്ന് സദഖത്തിന് ജാരിയ,
ആര് മരിച്ചാലും അവന്റെ കബറിന്റെ അടുക്കലേക്ക് വരുന്നത് അവന്റെ സൽക്കർമ്മമാണ്. നീ ഭൂമിയിൽ ആരൊക്കെ നിന്നെ സ്നേഹിച്ചാലും ആരൊക്കെ നിന്നെ കെട്ടിപ്പിടിച്ചാലും അവരെല്ലാം മണ്ണിന്റെ മുകളിൽ വെച്ച് പിരിഞ്ഞു പോകുന്നവരാണ്. നിന്റെ അടുക്കലേക്ക് വരുന്നത് ഇല്ലാമിന സലാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, നീ മരിച്ച് കണ്ടന്തര പള്ളിയുടെ കബറിന്റെ അടുക്കൽ കിടന്നാൽ നിന്റെ അടുക്കലേക്ക് വരുന്നത് മൂന്നേ മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, സദഖത്തിന് ജാരിയ, നീ ചെയ്ത സദഖകൾ. അൽഹിദായുടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട്, കഴിഞ്ഞ വർഷവും ഞാൻ ഇവിടെ പ്രഭാഷണത്തിന് വന്നു, രണ്ടാമത്തെ വർഷവും തുടർച്ചയായിട്ട് ഈ പ്രഭാഷണത്തിന് ഡേറ്റ് കൊടുത്തത് അവരുടെ പ്രവർത്തനങ്ങളോടുള്ള എന്റെ മതിപ്പ് കൊണ്ട് മാത്രമാ. നൂറുകണക്കിന് കല്യാണ വീടുകളിൽ പോയി പ്ലേറ്റിന് ഭക്ഷണം വിളമ്പി കൊടുത്തു, തങ്ങളുടെ അധ്വാനത്തിന്റെ ഫലം കൊണ്ടുവന്ന് ക്യാൻസർ രോഗിക്ക് കൊടുക്കുന്ന, പാവപ്പെട്ടവർക്ക് ചികിത്സക്ക് കൊടുക്കുന്ന അൽഹിദായുടെ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നിങ്ങൾ പ്രണയിച്ച കാമുകി നല്ലതായി പോയല്ലോ. നാളെ ആറണി മണ്ണിൽ കിടക്കുമ്പോ നീ ചെയ്തു പോയ സദക്കകൾ, പാവങ്ങൾക്ക് വേണ്ടി നീ കൊടുത്ത സദക്കകൾ, മറ്റൊരു തന്നെ മുമ്പിന് നോക്കി നീ പുഞ്ചിരിച്ചത്, വൃദ്ധനായ പിതാവിന് നീ കൊടുത്ത ഭക്ഷണങ്ങൾ, ഉമ്മായോട് നീ പറഞ്ഞ കൊച്ചുവച്ച് വർത്തമാനങ്ങൾ, ഭാര്യക്ക് വേണ്ടി നീ സമ്പാദിച്ചു വെച്ചത്, മക്കൾക്ക് വേണ്ടി നീ കൊടുത്തു തീർത്തത്, ഒരു പള്ളിക്ക് വേണ്ടി സദക്ക ചെയ്തത്, ക്യാൻസർ ബാധിച്ചിട്ട് നിന്നെ അയൽവക്കത്ത് കിടക്കുന്ന പാവപ്പെട്ടവന് നീ ഒരു നേരത്തെ മരുന്ന് കൊടുത്തത്, രണ്ട് കയ്യും തളർന്നു നിൽക്കുന്ന പാവപ്പെട്ട ഒരു വൃദ്ധന് ഇവിടെ വെച്ച് കൈമാറി കൊടുത്ത മെഡിക്കൽ കിറ്റുകൾ, ഇതെല്ലാം നിന്റെ പ്രണയിനിയാണല്ലോ. നാളെ നിന്റെ അടുക്കലേക്ക് വരുന്നത് ഈ സൽക്കർമ്മം മാത്രമാണ്. പെങ്ങളെ പെങ്ങളെ, എല്ലാ പ്രണയവും എല്ലാ കൂട്ടുകെട്ടുകളും അവസാനിക്കും. നിനക്ക് വേണ്ട കൂട്ടുകെട്ട് ഏതെന്നറിയോ? നിനക്ക് വേണ്ട പ്രണയമാണെന്നറിയുമോ? എല്ലാവരും പാതിരാത്തിയിൽ കിടന്നുറങ്ങിയപ്പോ ഞാൻ നമസ്കരിച്ച എന്റെ രണ്ടരക്കത്ത് തഹജ്ജുദ് നമസ്കാരം, എന്റെ കബറിൽ എന്റെ കൂടെയുണ്ടല്ലോ, ഞാൻ മരിച്ചിട്ടും എന്റെ കൂടെയുണ്ടല്ലോ, എല്ലാ മക്കളെയൊക്കെ സ്കൂളിലേക്ക് വിട്ടുകിടിഞ്ഞിട്ട് ഓടി വന്നിട്ട് ഞാൻ നിസ്കരിച്ച എന്റെ ലുഹാ നമസ്കാരം, ഉച്ചക്ക് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് കുളിച്ചെടിയായി വന്ന് മകഞ്ഞാണ് ലോഹറിന് മുമ്പ് നിസ്കരിച്ച നാലരക്കത്ത് സുന്നത്ത് നമസ്കാരം, ലോഹറിന് ശേഷം ഞാൻ നിസ്കരിച്ചത്. എല്ലാവരും പോയി കഴിഞ്ഞപ്പോ ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഞാനിരുന്നു നോതി എന്റെ ഖുർആൻ ശരീഫുകൾ, അസറിന് ശേഷം ഞാൻ ചൊല്ലിത്തൂത്തി എന്റെ അദ്കാറുകൾ, രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് ഞാൻ ചൊല്ലിത്തീർത്ത അസ്സലാത്തു അലൻ നബീ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഈ ഭൗതിക ജീവിതത്തിന്റെ തിരക്കുകളുടെ ക്രിയാത്മകമായ മുന്നേറ്റത്തിന്റെ ഇടയിൽ ആട്ടവും ആട്ടിക്കലാശവും കൊട്ടലും കൊട്ടിക്കലാശവും ആശ്വാസങ്ങളും അശ്ലീലതകളും നീണ്ടു നിറഞ്ഞപ്പോ അതിന്റെ ഇടയിൽ ഞാൻ ചെയ്തു പോയ നന്മകൾ, ഞാൻ ചെയ്തു പോയ അദ്കാറുകൾ, ഞാൻ നിർവഹിച്ച നമസ്കാരങ്ങൾ, ഇതെല്ലാം എന്റെ ഖബർ വരെ എത്തുമെന്ന് എനിക്ക് മനസ്സിലായപ്പോ ഫദഅൽതു ഹസനാതി മഹബൂബീ, ഞാൻ സൽക്കർമ്മങ്ങളെ പ്രണയിക്കാൻ തുടങ്ങി. ഇതാണ് ഞാൻ ഒന്നാമത് പഠിച്ചത്. അപ്പൊ ഈ പഠിച്ചത് ചില്ലറ കാര്യമാണോ? എട്ടൊന്നും പറയാൻ സമയം കിട്ടൂല, മൂന്നോ നാലോ ഒക്കെ പറയാം. അള്ളാഹു തൗഫീഖ്. എല്ലാ ദിവസവും ഒരു പ്രസംഗത്തിന്റെ ഒരു അല്പഭാഗം. അള്ളാഹുവേ, ഞങ്ങളുടെ എല്ലാ ദീനീ പ്രവർത്തനങ്ങളെയും നീ കബൂലാക്കണേ അല്ലാഹു.